സ്റ്റുഡന്റ് ഫെഡറേഷൻ മഞ്ചേശ്വരം ഡിവിഷൻ സാഹിത്യോത്സവം ബഹുമാന്യരെ, ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഈ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള വിവിധ സെക്ടറുകളിൽ നിന്നും എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികളെ, നാട്ടുകാരെ, സുഹൃത്തുക്കൾ, വളരെ വ്യത്യസ്തമായ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നു. അതോടൊപ്പം നല്ലൊരു അനുഭവം കൂടി ഞാൻ നിങ്ങളോടൊപ്പം പങ്കിടുന്നു എന്നുള്ള ഒരു സന്തോഷകരമായ ഒരു അവസ്ഥയാണ് എന്റെ മനസ്സിലൂടെ കടന്നുപോകുന്നത്. പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ SSFന്റെ ഒരു പരിപാടിയിൽ വേദി പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ഞാൻ ഈ നാട്ടിലെ അപരിചിതനൊന്നുമല്ല, ഈ നാട്ടുകാരൻ തന്നെയാണ് പലർക്കും എന്നെ അറിയാവുന്ന ഞാൻ വിചാരിക്കുന്നത്. ഒരു 20 വർഷം വരെ ഞാൻ കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു. അപ്പൊ ആരെങ്കിലും എന്റെ സ്റ്റുഡൻസ് ആയി വന്നവരുണ്ടാവാം ഈ കൂട്ടത്തിൽ. അതിനുശേഷമാണ് ഞാൻ പ്രൊമോഷൻ നേടി HM ആയി എടനീർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോവുകയും അവിടുന്ന് 2017 AU ആയി ഞാൻ മഞ്ചേശ്വരത്തേക്ക് വരുന്നത്. ഞാൻ നാട്ടുകാരൻ എന്ന് പറയാൻ കാരണം ഞാൻ ഒസങ്കടിയിലാണ് എന്റെ വീട്. അതുകൊണ്ട് അങ്ങ് തെക്ക് ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു ഓഫീസറൊന്നും ആരും കരുതണ്ട. നമ്മുടെ വേദിയിലുള്ള കുറെ ആൾക്കാരെ എനിക്ക് നല്ല പരിചയമുണ്ട്, പേരറിയില്ലെങ്കിലും. അപ്പോ ഒരു വ്യത്യസ്ത അനുഭവമാണ് എനിക്ക് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കും. ഞാനടക്കമുള്ള ഓഫീസർമാരും അതുപോലെ തന്നെ അധ്യാപകരും നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്താനും വളരെ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം നമുക്ക് നടത്താൻ വേണ്ടി ഈ മേഖലയിൽ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്നു. ആ യജ്ഞം ആരംഭിച്ചത് അന്ന് മുതൽ ഒട്ടനവധി പരിപാടികൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ, സ്കൂളുകളിൽ നടക്കുകയും കുട്ടികളുടെ വിദ്യാഭ്യാസ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിന്റെ ഭാഗമായി സമൂഹം ഒന്നടങ്കം നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്താൻ അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ മേഖല ഈ നാട്ടിൽ നിലനിൽക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി സമൂഹം ഒന്നടങ്കം ഈ പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്താൻ മുന്നോട്ട് വന്ന ഒരു കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട്. കാരണം നമുക്കറിയാം നമ്മളൊക്കെ ഈ കൂട്ടത്തിലുള്ള കുട്ടികളല്ലെങ്കിൽ മുതിർന്നവരൊക്കെ പഠിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് നമ്മുടെ പൊതുവിദ്യാലയത്തിൽ പഠിച്ചുകൊണ്ടാണ്. ഞാൻ അടക്കമുള്ള നമുക്കറിയാം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പഠിച്ചിട്ടുള്ള ഒട്ടനവധി വ്യക്തിത്വങ്ങൾ ഇപ്പൊ നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും അല്ലെങ്കിൽ വിദേശത്തും നല്ല നല്ല ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ആവശ്യപ്പെടുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ നമുക്കൊരു ഭരണഘടന. ആ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ ആ ഇന്ത്യക്കാരൻ അനുവർത്തിക്കേണ്ട മൂല്യങ്ങൾ അല്ലെങ്കിൽ അയാളിൽ ഉണ്ടാവേണ്ട മൂല്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതും അറിയുന്നതും നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ ആ ഒരു ഘട്ടത്തിലാണ്. തുടർന്നും അതിന്റെ ഒരു ഉയർന്ന ഘട്ടം നമ്മൾ മനസ്സിലാക്കും. എന്നാൽ നമ്മുടെ ചെറുപ്രായത്തിൽ വിദ്യാർത്ഥികളായിരിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരം ജനാധിപത്യ മൂല്യങ്ങളും അതുപോലെ തന്നെ മതേതര സങ്കല്പങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉറക്കേണ്ട അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ഈ വിദ്യാർത്ഥി കാലഘട്ടത്തിലാണ്. അപ്പൊ ഈ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഇതൊക്കെ ഉറക്കണമെങ്കിൽ നമുക്ക് ആ രീതിയിലെ എല്ലാ മതവിധ വിഭാഗക്കാരും എല്ലാ ജാതി വിഭാഗക്കാരും ഒന്നിച്ചിരുന്ന് പഠിക്കാനുള്ള ഒരു സമ്പ്രദായം, സംവിധാനം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കറിയാം ഒട്ടനവധി കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവേണ്ട
അച്ചടക്കം, അതുപോലെ തന്നെ ഈ പറയുന്ന മൂല്യങ്ങളൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടി വളരെ ഡിസിപ്ലിനായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന ആണ് എസ് എസ് എഫ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സംഘടനയിൽ ഉൾപ്പെട്ട കുട്ടികൾ അല്ലെ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ വളരെ അച്ചടക്കം പാലിക്കുന്നതായിരുന്നു ഞാൻ പ്രത്യേകം ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നമുക്കറിയാം, കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഡിസിപ്ലിൻ വേണം, നമുക്കൊരു അച്ചടക്കം വേണം. ആ അച്ചടക്കം ഉള്ള ഒരു സമൂഹത്തിലാണ് കുട്ടികളുടെ വീട് സന്ദർശിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നല്ലൊരു കാഴ്ചപ്പാടാണ്. അപ്പൊ ആ രീതിയിൽ ഓരോ കുട്ടിയെയും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ക്ലാസ് റൂമുകളിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ള ഒരു പരിപാടിയിലേക്ക് പോകുന്നു. മാത്രമല്ല നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല, ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും പൊതുവിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ. അതാണ് എന്റെ ഒരു ഡ്യൂട്ടിയും കൂടി. അപ്പൊ ആ രീതിയിൽ പൊതുവിദ്യാഭ്യാസ മേഖല വളരാൻ അല്ലെങ്കിൽ പുരോഗതി കൈവരിക്കാൻ, ഇപ്പൊ നമുക്കറിയാം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ 3 വർഷം കാലത്തിനിടയിൽ 500,000 കുട്ടികൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് പുതിയതായി കടന്നു വന്നിട്ടുണ്ട്. ഇത് കേവലം ഗവൺമെന്റിന്റെയോ ഡിപ്പാർട്ട്മെന്റിന്റെയോ മാത്രം പരിശ്രമത്തിന്റെ ഭാഗമായിട്ടല്ല. നമുക്കറിയാം പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ സമൂഹത്തിന്റെ ഒരു പിന്തുണയും കൂടി ആർജിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ സമൂഹം നമ്മുടെ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് ഒരു പിന്തുണ നൽകിയതിന്റെ ഭാഗമായിട്ടാണ് അതിൽ നമ്മുടെ പഞ്ചായത്തുകളുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുണ്ട്, ജനപ്രതിനിധികളുണ്ട്. ഇവരുടെ ഒക്കെ കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്കൂളുകൾ ഈ രീതിയിൽ പുരോഗതിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അത് അങ്ങനെ തന്നെ നിലനിർത്താനുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം ഭൗതിക സാഹചര്യം മെച്ചപ്പെടുന്നത് മാത്രമല്ല കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടണം. ഇതൊക്കെയാണ് അപ്പോ അധ്യാപകരും നമ്മുടെ എസ് എസ് എഫും ഒക്കെ ഒറ്റ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ആ ലക്ഷ്യം പൂർത്തിയാവണമെങ്കിൽ നമ്മുടെ ഈ ഒരു കൂട്ടായ്മ, ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ സംഘടിപ്പിക്കപ്പെടുന്നത് സാഹിത്യോത്സവമാണ്. കുട്ടികളിൽ അടങ്ങിയിരിക്കുന്ന സാഹിത്യവാസന, കലാവാസനയെ പുറത്തെടുക്കാൻ വേണ്ടി നമുക്ക് ഇത്തരം പരിപാടികളിലൂടെ കഴിയുന്നു എന്നാണ്. അതിലൊരു വിഷമം, നമുക്കറിയാം നമ്മുടെ ഈ ഭാഗത്ത്, നമ്മുടെ മഞ്ചേശ്വരം ഭാഗത്ത് അല്ലെങ്കിൽ കാസർഗോഡ് നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്ത് നമ്മുടെ കുട്ടികളിലേക്ക് നമ്മുടെ ക്ലാസ് റൂമിലെ പാഠപുസ്തകം അല്ലാതെ വായിക്കാൻ, മറിച്ച് കൂടുതൽ റെഫറൻസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ വായിക്കാൻ ഒരു അവസരം കിട്ടുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ ഉണ്ട്. ഞാൻ നേരത്തെ വന്നിട്ടാകുമ്പോൾ നമ്മുടെ ഇവിടെ സുഹൃത്തുമായി ആ ഒരു അഭിപ്രായം പങ്കുവച്ചു. നമുക്കറിയാം കേരളത്തിന്റെ തെക്ക് ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ഗ്രന്ഥശാലകളുണ്ട്, ലൈബ്രറികളുണ്ട്, വായനശാലകളുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വീടുകളിലേക്ക് പത്രം വരുത്തുന്നു, മാസിക വരുത്തുന്നു, പുസ്തകം വരുത്തുന്നു. അങ്ങനെയുള്ള ഒരു കൾച്ചർ, അങ്ങനെയുള്ള ഒരു സംസ്കാരം ആ ഭാഗത്തുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഒരു ഭാഗത്ത്, ഞാൻ ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്ത് അങ്ങനെയുള്ള ഒരു കൾച്ചർ അല്ലെ അങ്ങനെ ഒരു സംസ്കാരം നമുക്ക് വളർത്തിയെടുക്കാൻ ഇനി നമുക്ക് സാധിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികൾ ആ സാഹിത്യത്തിലും കലയിലും ഒക്കെ നമ്മുടെ മറ്റ് ജില്ലയെ അപേക്ഷിച്ച് നമ്മളെ പുറകിലുണ്ടെങ്കിൽ അതിനൊറ്റ കാരണം ഈ ഒരു അവസ്ഥയാണ്. അപ്പൊ അത് മാറ്റിയെടുക്കാൻ നമ്മ പ്രബുദ്ധരായ നമ്മുടെ സമൂഹം അതിനെ തയ്യാറാവണം. നമുക്ക് ലൈബ്രറികളെ സ്ഥാപിക്കാം, കുട്ടികൾക്ക് കൂടുതൽ വായനയ്ക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാം, പുസ്തകങ്ങൾ കുട്ടികൾ നല്ല രീതിയിൽ വായിക്കാൻ വേണ്ടി കഴിയണം. അപ്പൊ ആ രീതിയിൽ ഭാഷ വളർന്നാൽ മാത്രമേ നമുക്ക് കുട്ടികളിൽ മറ്റ് വിഷയങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി കഴിയും. നമുക്കറിയാം ഈ പ്രാഥമിക തലത്തിൽ നമുക്കറിയാം എൽ പി സ്കൂളുകളിലൊക്കെ നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ഈ ഭാഷയ്ക്കാണ്. നമ്മുടെ ഈ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് യഥാർത്ഥ മാതൃഭാഷയിലുള്ള ഭാഷയിലായിരിക്കില്ല മിക്കവാറും കുട്ടികൾ സ്കൂളിൽ പഠനം നടത്തുന്നത്. ഇപ്പൊ കന്നഡ പഠിക്കുന്ന കുട്ടി യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ മാതൃഭാഷ കന്നഡയല്ല, ഒന്നോ തുളു ആയിരിക്കും അല്ലെങ്കിൽ മലയാളമായിരിക്കും അല്ലെങ്കിൽ കൊങ്കണി ആയിരിക്കും അല്ലെങ്കിൽ ഉറുദു ആയിരിക്കും. ഇങ്ങനെയുള്ള മാതൃഭാഷയുള്ള കുട്ടിയാണ് കന്നഡ പഠിക്കുന്നത് അല്ലെങ്കിൽ അഥവാ മലയാളം പഠിക്കുകയാണെങ്കിൽ. നമുക്കറിയാം നമ്മുടെ അച്ചടി ഭാഷയിലുള്ള ഈ മലയാളം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ യഥാർത്ഥ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ആ മലയാളം അല്ല. നമുക്കറിയാം നമ്മുടെ ഈ ഭാഗത്ത് സംസാരിക്കുന്ന മലയാളം
അപ്പൊ ഈ രീതിയിൽ കുട്ടികൾക്ക് എന്താണ് ഭാഷയിൽ ആ കഴിവ് ലഭിക്കണമെങ്കിൽ അവർക്ക് വീട്ടിൽ നിന്നും അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും അവര് ബന്ധപ്പെടുന്ന ആൾക്കാരിൽ നിന്നും ആ ഭാഷയിൽ അധികം എന്താണ് ഭാഷ അവർ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള അവസരം നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ ഉണ്ട്. അപ്പൊ അതൊക്കെ മാറ്റിയെടുക്കാൻ, അപ്പൊ അതുകൊണ്ട് തന്നെ അതും ആ ഒരു പരിമിതി വെച്ചുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഈ സാഹിത്യ ഉത്സവത്തിലൊക്കെ മികവ് തെളിയിക്കുന്നത്. കുറെ മാഗസിൻ ഞാൻ കണ്ടു, കുട്ടികൾ ഉണ്ടാക്കിയിട്ടുള്ള ബുള്ളറ്റിൻ മാഗസിൻ ഞാൻ കണ്ടു. അപ്പൊ വളരെ നല്ല കാഴ്ചപ്പാടും നല്ല ആശയങ്ങളൊക്കെ കുട്ടികളിലുണ്ട്. പക്ഷെ അത് എഴുതി ഫലിപ്പിക്കാനുള്ള ഭാഷ വേണ്ടത്ര നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് കുട്ടികൾ എത്തുന്നില്ല എന്നുള്ള ഒരു ഒരു എന്താണ് പരിമിതി നമ്മുടെ കുട്ടികളിലുണ്ട്. അത് കുട്ടികളുടെ കുറവല്ല, നമ്മുടെ ഈ ഒരു പ്രദേശത്തിന്റെ ആ ഒരു അവസ്ഥയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ മാറണമെങ്കിൽ നമ്മുടെ SSF പോലെയുള്ള സംഘടനയിലൂടെ ഈ പറയുന്ന എല്ലാ പരിപാടികളിൽ പങ്കെടുക്കുന്നതിലൂടെ കൂടുതൽ കൂടുതൽ വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഭാഷയിൽ കൂടുതൽ ഔന്നത്യത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയുള്ളൂ. അപ്പൊ ആ ഒരു പോരായ്മ നമുക്ക് പരിഹരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഓരോ ക്ലാസ്സിലെ കുട്ടികളെയും നമ്മൾ പരിശീലിക്കും, ആ കുട്ടി ഏതെങ്കിലും ഒരു കാര്യത്തിൽ നല്ല മികവ് തെളിയിക്കുന്ന കുട്ടിയായിരിക്കാം. ചിലപ്പോൾ കണക്കിൽ മാർക്ക് കുറവായിരിക്കാം, ചിലപ്പോൾ ഇംഗ്ലീഷിൽ മാർക്ക് കുറവായിരിക്കാം, അല്ലെങ്കിൽ പഠിത്തത്തിൽ തീരെ മാർക്കില്ല എന്ന് വിചാരിക്കാം. പക്ഷേ അദ്ദേഹത്തിന് സാഹിത്യത്തിലോ അല്ലെങ്കിൽ കലയിലോ ഒക്കെ നല്ല മികവ്, അല്ലെങ്കിൽ സ്പോർട്സിലോ ഒക്കെ മികവ് തെളിയിക്കാൻ വേണ്ടി കഴിയും. ഒരു കഴിവും ഇല്ലാത്ത ഒരു കുട്ടിയും നമ്മുടെ സമൂഹത്തിലോ നമ്മുടെ മുമ്പിലോ ഇല്ല, നമ്മുടെ വീടുകളിലോ. ഏതെങ്കിലും ഒരു കഴിവ് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവും. അപ്പൊ ആ കഴിവ് കണ്ടെത്തുന്ന ഒരു എന്താണ് പ്രവർത്തനമാണ് നമ്മുടെ സ്കൂളുകളിലും ഇത്തരം നമ്മുടെ SSF പോലെ സംഘടനയിലും ഒക്കെ നടക്കേണ്ടത്. അങ്ങനെ കുട്ടികളുടെ കഴിവ് കണ്ടെത്തി അവർക്ക് പ്രോത്സാഹനം നൽകുമ്പോഴാണ് ആ കുട്ടികൾ മികവിലേക്ക് എത്തുന്നത്. അപ്പൊ അങ്ങനെ മികവിലേക്ക് എത്താൻ ഇത്തരം സാഹിത്യോത്സവങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളും ഒക്കെ അത് സഹായിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ഒരുക്കി തന്ന SSF മഞ്ചേശ്വരം ഡിവിഷൻ ഭാരവാഹികളോട് എന്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ ഒരു വേദിയിലെ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. Thank you, sir. We like to express our